സി പി എമ്മിന്റെ കാര്യം പറയുമ്പോൾ സി പി ഐയുടെ കാര്യം കൂടെ പറയേണ്ടിയിരിക്കുന്നു സി പി എമ്മിന്റെ ജില്ലാ കൗസിലൊക്കെ പുരോഗമിക്കുന്നുണ്ട് പലയിടത്തും സി പി എമ്മിനെയും മുഖ്യമന്ത്രിയും വിമർശിച്ചുകൊണ്ട് തന്നെയാണ് സി പി ഐ യോഗങ്ങളും പുരോഗമിക്കുന്നത് ഇപ്പോൾ ഇടുക്കിയിൽ നിന്നുള്ള വാർത്തകൾ വരുമ്പോൾ അതിൽ മാറ്റമില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു സി പി ഐ ഇടുക്കി ജില്ലാ കൌൺസിൽ യോഗം ധനവകുപ്പിന്റെ നിസ്സഹകരണം മന്ത്രിമാരുടെ പ്രവർത്തനത്തെ ബാധിച്ചുവെന്നും കേരള കോൺഗ്രസിന് മുന്നണിയിൽ അമിത പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നും കുറ്റപ്പെടുത്തലുണ്ടായി ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സി പി ഐ എൽ ഡി എഫിൽ തന്നെ തുടരണമോ എന്ന ചോദ്യവും യോഗത്തിൽ ഉയർന്നു ഉയർന്നു സമയബന്ധിതമായി നൽകാൻ വിമർശനവും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയെന്ന പൊതുവികാരം സി പി ഐ ഇടുക്കി ജില്ലാ കൗൺസിൽ യോഗത്തിലും ഉയർന്നു മുന്നണി മാറ്റത്തിന്റെ ചർച്ച പോലും ഉണ്ടായി കേന്ദ്രത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന സിപിഐ കേരളത്തിലും അത് തുടരണമെന്ന വിലയിരുത്തലുമുണ്ടായി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കെതിരെയും വിമർശനമുണ്ടായി സി പി ഐയുടെ വകുപ്പുകൾക്ക് പ്രതിച്ഛായ നഷ്ടപ്പെടാൻ ധനവകുപ്പ് കാരണമായെന്നും കേരള കോൺഗ്രസിന്റെ വരവ് ഗുണം ചെയ്തില്ലെന്ന കുറ്റപ്പെടുത്തലുമുണ്ടായി രാജ്യസഭാ സ്വീറ്റർ പി പി സുനീറിന നൽകിയതിന് പകരം ആനി രാജയെ പരിഗണിക്കാമായിരുന്നുവെന്നും ജില്ലാ കൗൺസിലിൽ അഭിപ്രായമുയർന്നു ഇടുക്കിയിലെ പരാജയത്തിന് പ്രധാന കാരണം ഭൂപ്രശ്നങ്ങൾ തന്നെയാണെന്നും എൽ ഡി എഫ് ജനങ്ങളിൽ നിന്ന് അകന്നുവെന്നും ക്ഷേമ പെൻഷനുകൾ സമയബന്ധിതമായി നൽകാൻ കഴിയാത്തത് തിരിച്ചടിയായെന്ന വിമർശനവും കൗൺസിലിൽ ഉയർന്നു മീഡിയ വൺ ഇടുക്കി